നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നെന്ന് ആരോപണം. പരീക്ഷ വീണ്ടും നടത്തണമെന്നാണ് ആവശ്യം. വിദ്യാർത്ഥികൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകി. വിവരങ്ങളുമായി ജിൽബി ചേരുകയാണ്. ജിൽബി, നിരവധി പേർക്ക് ഒന്നാം റാങ്ക് കിട്ടിയതടക്കമുള്ള അസാധാരണമായ സാഹചര്യങ്ങളാണ് ഇത്തവണത്തെ നീറ്റ് പരീക്ഷയിൽ കാണുകയും ചെയ്തത്. എന്താണ് ഈ ക്രമക്കേടുകളെ സംബന്ധിച്ച് പരാതിയിൽ പറയുന്ന കാര്യങ്ങൾ? എന്താണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയത്തിൻ്റെതായ എന്തെങ്കിലും വിശദീകരണം വന്നിട്ടുണ്ടോ? സിജു, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രാലയം ഈ വിഷയം പരിശോധിക്കുമെന്നുള്ള കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. അതായത്, ഈ NDA ഭാഗത്തു നിന്ന് ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം ഒന്നും ഇത്തരത്തിലൊരു പരാതി അല്ലെങ്കിൽ ആരോപണം ഉയർന്ന പശ്ചാത്തലത്തിൽ ഉണ്ടായിട്ടില്ല. അതായത്, ഫലം വന്ന ദിവസം തന്നെ, നീറ്റ് പരീക്ഷയുടെ ഫലം വന്ന ദിവസം തന്നെ ചില വിദ്യാർത്ഥികൾക്ക് 718, 719 ഈ തരത്തിൽ മാർക്ക് ലഭിച്ചതിൽ വലിയ രീതിയിൽ ആക്ഷേപം ഉയർന്നിരുന്നു. ആ ഒരു മാർക്കിന്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ള ഒരു സൂചനകളൊക്കെ തന്നെ പുറത്തു വരുന്നത്. കാരണം 720 മാർക്ക് ലഭിച്ച കുട്ടികൾക്ക് അല്ലെങ്കിൽ അതിനുശേഷം 716, 715 മാർക്കുകളൊക്കെയാണ് സ്വാഭാവികമായിട്ട് വരാറ് എന്നുള്ള ഒരു കാര്യവും വിദ്യാർത്ഥികൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്നാൽ ഇത്തരത്തിൽ ഈ ഒരു ആക്ഷേപം ഉയർന്നതിന് പിന്നാലെ ട്വീറ്റിലൂടെ NDA ഒരു വിശദീകരണം നൽകിയത്, അതായത് വിദ്യാർത്ഥികൾക്ക് സമയം തികയാത്ത സാഹചര്യത്തിലാണ് മുൻകാല സുപ്രീംകോടതി വിധികളുടെ അടിസ്ഥാനത്തിൽ നൽകിയ ഗ്രേസ് മാർക്കാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ 718, 719 എന്ന മാർക്കുകളിലേക്കൊക്കെ എത്തിയതെന്നുള്ളൊരു വിശദീകരണം NDA നൽകുന്നുണ്ട്. ഈ തവണ 67 പേർക്കാണ് ഒന്നാം റാങ്ക് ലഭിച്ചത്. അത് വലിയ രീതിയിലുള്ള ഒരു ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. കാരണം ഒരേ സെന്ററിൽ എക്സാം എഴുതിയ 8 പേർക്കൊക്കെയാണ് ഇത്തരത്തിൽ ഒന്നാം റാങ്കൊക്കെ ലഭിച്ചിരിക്കുന്നത്. അത് വലിയ രീതിയിലൊരു അട്ടിമറി നടന്നതിന്റെ ലക്ഷണമാണെന്നാണ് വിദ്യാർത്ഥികളും അതുപോലെ തന്നെ കോച്ചിംഗ് സെന്ററിലെ അധ്യാപകരും അടക്കം ഇപ്പോൾ ഉയർത്തുന്ന ആക്ഷേപം. ഈ 67 പേരിൽ 47 പേർക്ക് ഒന്നാം റാങ്ക് ലഭിക്കാൻ കാരണം NCERT പാഠപുസ്തകത്തിൽ ഉണ്ടായിരുന്ന ഒരു ഉത്തരം തെറ്റായിരുന്നു. അതിനാൽ ആ ഉത്തരം തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതിനാൽ അവർക്ക് ഗ്രേസ് മാർക്ക് നൽകിയതിനാണ് ഇത്തരത്തിൽ 47 പേർക്ക് ഈ 720 മാർക്ക് എന്ന സംഖ്യയിലേക്ക് എത്തിയെന്നുള്ള വിശദീകരണവും NDA വൃത്തങ്ങൾ നൽകുന്നുണ്ട്. പക്ഷെ അപ്പോഴും ഈ NDA വൃത്തത്തിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ രീതിയിലുള്ള ഒരു വിശദീകരണം കിട്ടുന്നില്ല. അതിൽ കിട്ടിയ വിശദീകരണത്തിലൊട്ട് വിദ്യാർത്ഥികൾ തൃപ്തരാകുന്നുമില്ല. കാരണം ഈ 67 പേർക്കൊക്കെ ഒന്നാം റാങ്ക് ലഭിക്കുക എന്ന് പറയുന്നത് വലിയ രീതിയിൽ അക്ഷരത്തിൽ നടന്നിട്ടുള്ള ആക്ഷേപം തന്നെ വരുന്നു. കാരണം ഒരിക്കലും അത്രയും കുട്ടികൾക്ക് ഒരുമിച്ച് ഒന്നാം റാങ്ക് ലഭിക്കുന്നതല്ല. അതിനാൽ തന്നെ ഈ പശ്ചാത്തലത്തിലാണ് അട്ടിമറി നടന്നിട്ടുണ്ട് എന്നുള്ള ആരോപണം ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് പരാതി നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിൽ വീണ്ടും പരീക്ഷ നടത്തണമെന്നുള്ള ആവശ്യം നിരവധി ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ ആശങ്കയാഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും പക്ഷേ അസ്വാഭാവികത ഉയരുന്നത് ഈ 67 പേർക്ക് ഒന്നാം റാങ്ക് എങ്ങനെ ലഭിച്ചു എന്നുള്ളത്, ഒപ്പം തന്നെ 718, 719 മാർക്കുകൾ ലഭിച്ചതിനെ കുറിച്ചൊക്കെ വലിയ തരത്തിലുള്ള ആശങ്കകൾ അസ്വസ്ഥതകൾ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഇത് ഏതെങ്കിലും തരത്തിൽ പരിഹരിക്കപ്പെടേണ്ടതുണ്ട്. വിദ്യാഭ്യാസ മന്ത്രാലയം കൃത്യമായ നിലപാട് എടുക്കേണ്ടതുണ്ട്. ഈ പരാതി പറയുന്നവരുടെ, പരാതിക്കാരുടെ ആവശ്യം എന്താണ്? എത്ര ആളുകളാണ് ഇതുമായി പരാതിയുമായി ഇപ്പോൾ നിലവിൽ രംഗത്ത് എത്തിയിട്ടുള്ളത്? സിജു, ഇപ്പോൾ കേരളത്തിലെ അടക്കം വിദ്യാർത്ഥികൾ ഇതിൽ പരാതികളുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതായത്, അവർ ഉന്നയിക്കുന്ന പ്രധാന പരാതി എന്ന് പറയുന്നത് നീറ്റ് പരീക്ഷയിൽ ക്രമക്കേട് നടന്നതിനാൽ ഈ പരീക്ഷ വീണ്ടും നടത്തണമെന്നുള്ള ഒരു ആവശ്യം തന്നെയാണ് അവർ മുമ്പോട്ട് വെക്കുന്നത്. കാരണം സമയക്കുറവ് സംബന്ധിച്ച് പരാതി വന്നപ്പോൾ ഗ്രേസ് മാർക്ക് നൽകിയതാണ് എന്നുള്ള NDAയുടെ വിശദീകരണങ്ങളൊന്നും തൃപ്തികരമല്ലെന്നും അതിനാൽ തന്നെ കൃത്യമായ ഒരു വിശദീകരണവും അവരുടെ ഭാഗത്തു നിന്ന് ലഭിക്കണം. വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിൽ നടപടിയെടുക്കണം എന്നുള്ള ആവശ്യങ്ങളുമായിട്ടാണ് ഇപ്പോൾ വിദ്യാർത്ഥികളും അതുമായി ബന്ധപ്പെട്ട കോച്ചിംഗ് സെന്ററിലെ അധ്യാപകരും അടക്കം രംഗത്തെത്തിയിരിക്കുന്നത്. ഇതല്ലെങ്കിൽ കോടതിയെ സമീപിക്കാനും ഒരുക്കമാണെന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അറിയിച്ചിരിക്കുന്നത്. സിജു.